പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ മാപ്പിൽ പതിഞ്ഞ വിചിത്രവും അതിശയിപ്പിക്കുന്നതുമായ ചില ചിത്രങ്ങളുടെ സത്യാവസ്ഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സമയം കളയാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. 6 ടയറുകളുള്ള പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ 6 ടയറുകളുള്ള കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. എന്നാൽ ഗൂഗിൾ മാപ്പ് ടൊറന്റോയിൽ അത്തരമൊരു കാറിന്റെ ചിത്രം ചിത്രീകരിച്ചു. സമയബന്ധിതമായ ഒരു ക്ലിച്ചിന്റെ ഫലമാണ് ഇത്തരമൊരു ചിത്രം ഉടലെടുത്തത്. സർഗോൺ എന്ന വ്യക്തിയാണ് ഗൂഗിൾ മാപ്പിൽ ഈ ചിത്രം കണ്ടുപിടിച്ചത്. അദ്ദേഹം അപ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. വിവിധ ചിത്രങ്ങൾ സമീപിച്ച് 3D ചിത്രം നിർമ്മിച്ചപ്പോൾ ഓവർലാപ്പ് ചെയ്തതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ടെക്നോളജി പുരോഗമിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു തെറ്റ് ആർക്കും പറ്റാം, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇതിന് ഇത്ര പ്രചാരണം കിട്ടിയത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സാന്റിയാഗോയിലെ കൗമാരക്കാരനായ ഈ കുട്ടി കൂട്ടുകാരോടൊപ്പം സ്കേറ്റിംഗ് ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ വിചിത്രമായി ഒന്ന് സംഭവിച്ചു. അല്പം അത്ഭുതപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായിരുന്നു ഇത്. 3D മാപ്പിംഗ് സേവനം ഈ കുട്ടിയുടെ കാലുകൾ അപ്രത്യക്ഷമാക്കി. ഒരു ക്ലച്ച് അല്ലെങ്കിൽ തകരാറ് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. ഇതിൻ്റെ ശരീരം തറയിൽ നിന്നും മാറ്റിപ്പിടുകയും ഒരു പൊങ്ങിക്കിടക്കുന്ന പ്രതിമയാണ് തോന്നുകയും ചെയ്തു. 360° ക്യാമറകൾ വെച്ച് പല ദിശയിൽ പല വ്യൂവിൽ ഫോട്ടോകളെടുത്താണ് ഇതുപോലെ ഓരോ ഫോട്ടോകൾ നിർമ്മിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന അപാകതകളായിരിക്കാം ഇതൊക്കെ. കാണുമ്പോൾ നമുക്ക് രസമായി തോന്നുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ലോകം മുഴുവൻ ഈ ചിത്രം കാണുമ്പോൾ ആ കുട്ടിക്ക് അത്ര രസം തോന്നുന്നില്ലായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഗൂഗിൾ മാപ്പിന് പറ്റിയ മറ്റൊരു അബദ്ധമാണിത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.